കണ്ണൂർ പയ്യന്നൂരിലെ അനിലയുടെ മരണം കൊലപാതകമെന്ന സ്ഥിരീകരണം കഴുത്തു ഞരിച്ച് ശ്വാസം തടസ്സപ്പെട്ടാണ് അനില മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുഹൃത്ത് സുദർശന പ്രസാദുമായും അനിലയും തമ്മിൽ ഉണ്ടായതിന്റെ തെളിവുകളും റിപ്പോർട്ടിലുണ്ട് ഇന്നലെയായിരുന്നു പയ്യന്നൂർ അന്നൂരിൽ ഇരുവരെയും ആൾ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പയ്യന്നൂർ അന്നൂർ കൊരവയലിലെ അനിലയുടെയും സുഹൃത്ത് സുദർശന പ്രസാദിന്റെയും മരണത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് അനിലയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖത്തും കഴുത്തിലും മുറിവേറ്റത്തിന്റെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കഴുത്ത് ഞെരിഞ്ഞ് ശ്വാസ നേരിട്ടാണ് അനില മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മറ്റൊരിടത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സുഹൃത്ത് സുദർശന പ്രസാദും അനിലയും ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഇവർ തമ്മിൽ പരസ്പരം തർക്കം നടന്നിരുന്നുവെന്നും അതിനിടയിലാണ് അനിലയെ സുദർശന പ്രസാദ് കൊലപ്പെടുത്തിയത് എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും ഫോൺ ടേക്കുകളും പോലീസ് ശേഖരിച്ചു സുദർശന പ്രസാദിനു പുറമെ കൂടുതൽ പേർക്ക് കൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് അനിലയുടെ കുടുംബം ആരോപണമുന്നയിച്ചിരുന്നു ഇതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ